Hi friends, ellarkkum Saj Kitchen like swagatham. Innathe ende recipe or acharinte idane. Njan ivide undakkunna oru special achar aanu idu. Chena achar aanu to. Adinu vendi sadhanangal endokkya nokkiyala namukku. Adinu munpu njan endana ee cooking time il ennum karutha dress idunnathu oraal choichittundu idu. Adinulla maru venanu idu karutha dress illa. Idu ingane kai kidanulla oru ore aanu to da. Nettile kaanichu tharam. Idu upayogichittana njan cook cheynathu. അതിപ്പോൾ ഞാൻ കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇത് കറുപ്പ് ഡ്രസ്സല്ല, കൈക്കിടാനുള്ള ഒരു ഗ്ലൗസ് മാതിരി സോക്സ് പോലെ ഒരു സംഗതി കേട്ടോ. നമുക്ക് ഈ ചേന ചേർന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വേണ്ട ചേന തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്ത ചേനതാ. നല്ല കനം കുറഞ്ഞ് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു കാ കിലോ ചേന ഉണ്ടാവും, ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈത്തപ്പഴം ഡേറ്റ്സില്ലേ, അത് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ച് ചേർക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത്. ഞാൻ പറയാം, ഇവിടെ എപ്പോഴും തണുപ്പായതിന് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുകയാണ്. ഇത് അടുപ്പത്തേക്ക് ഇടുമ്പോൾ ഉരുകി വരും. പിന്നെ കുറച്ച് കടുക്, ഉലുവ, പെരുംജീരകം, ഇത് മൂന്നും ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാർപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ. പിന്നെ വേണ്ടത് മെയിൻ ആയിട്ടുള്ള വിനാഗിരി അഥവാ സുർക്ക അച്ചാറിൽ ഒഴിക്കാനുള്ളത്. വെള്ളം നമ്മൾ തീരെ ഈ അച്ചാറിൽ ഉപയോഗിക്കുന്നു കേട്ടോ. ഞാനൊരു കല്യാണ വീട്ടിൽ പോയപ്പോൾ ഈ ചേന അച്ചാർ കൂട്ടാനിടയായി. അപ്പോൾ അവിടുന്ന് കാറ്ററിംഗ് ആയിരുന്നു അവിടെ ഫുഡ്. കാറ്ററിംഗ് കാര്യത്തിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയെടുത്താണ്. തിരൂരങ്ങാടിയായിരുന്നു കല്യാണത്തിന് പോയത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഫുഡിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് അവിടുത്തെ ചേന അച്ചാറായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. അപ്പം അവരെനിക്ക് കാർഡൊക്കെ തന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കാർഡൊന്നും വേണ്ട, ഞാനൊരു യൂട്യൂബറാണ്, എനിക്കിത് ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഒരു മാസത്തോളം ഞാനത് മറന്നു വരുന്നു. ഇന്നലെ ഞാൻ ഓർത്തെടുത്ത് ചേന വാങ്ങിച്ച് ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അച്ചാറുണ്ടായി കാണിക്കുക. അടിപൊളി അച്ചാറിട്ട്, എന്ത് ടേസ്റ്റാണ്! ഞാൻ ഒരുപാട് കഴിച്ച അച്ചാർ അവിടുന്ന്, അതുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ കാരണം. അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ചേന എടുത്തിട്ട് ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കാ കിലോ ചേന മുഴുവനായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്താണേ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. അതൊക്കെ ഒരു കൈക്കണക്കാട്ടോ, ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചേന ആയതുകൊണ്ട് ഞാൻ കൈക്ക് ഗ്ലൗസ് ഇട്ടതേ, അല്ലെങ്കിൽ ചേന ചൊറിയും. കുറച്ച് കഴിയുമ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തേ. ഇത്രയും വെള്ളം മതി. കുറച്ച് ഇതൊന്ന് മസാല ഒന്ന് പെരങ്ങി കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം കിട്ടാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. നന്നായി പെരക്കി വെക്കുക. ഇപ്പം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ ശേഷമാണ് അച്ചാറിൻ്റെത്. മതിയാവും, ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചേന ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയോ നല്ലെണ്ണയാണ് നമ്മൾ അച്ചാറിന് എന്തായാലും എടുക്കേണ്ടത്. ഓയിൽ, സൺഫ്ലവർ ഓയിലൊന്നും ആരും അച്ചാറുണ്ടാക്കല്ലേ, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്നുകിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണയോ വെള്ളെണ്ണയോ ഒക്കെ എടുത്താനാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ വെളിച്ചെണ്ണ ഒന്ന് ഉരുകി വരട്ടെ. നമുക്ക് ചേന ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേന ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ മൂന്ന് പ്രാവശ്യം ഇട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ ആയ ശേഷം കോരി മാറ്റാം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ ചേന ഇപ്പം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഭയങ്കര ക്രിസ്പി ഒന്നും ആവണ്ട. അച്ചാറിടാനല്ലേ, നമ്മൾ ചോറിനെ കൂട്ടുന്നത് പോലെ വറുക്കുന്നു വേണ്ട. ഒരു മീഡിയം വറവായ മതി കേട്ടോ. നമുക്കിതിപ്പോൾ കോരി മാറ്റി, ഇതിപ്പോൾ പാകത്തിന് വറവായി വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത ബേച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തിട്ടിട്ട് ഇത്രയും മതിയോ. അത് ഫ്രൈ ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ ചേന മൊത്തം ഞാനിപ്പോൾ ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ബാച്ചാണ്. ഇതും കൂടെ ഇതിലേക്ക് കോരി മാറ്റട്ടെ. എന്നിട്ട് നമ്മൾ അതേ വെളിച്ചെണ്ണ തന്നെയാണ് ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇനി വെറുതെ വെളിച്ചെണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇതേ വെളിച്ചെണ്ണ എടുപ്പത്തിൽ ചേനയുടെ ടേസ്റ്റ് വരികയും ചെയ്യും.
ഇതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കടുക് ഉലുവയും ജീരകവും മൂന്നും കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന വെളിച്ചെണ്ണ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കോരി മാറ്റണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതിൽ കടുക് ഉലുവയും ജീരകം ഇട്ടാൽ മതി. ഞാനിപ്പോൾ ആവശ്യത്തിനേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത് കോരി മാറ്റാത്തത്. ഇനി അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, നാലും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരട്ടെ, ഒന്ന് വാടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അച്ചാർപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അച്ചാർപ്പൊടി ഞാൻ ഇട്ടത്. അതിന് വേണ്ട ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സാക്കണം. അച്ചാർപ്പൊടി ഇടുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും സാധ്യത ഉണ്ട്. തീ കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഒന്നൊന്ന് വറുത്തെടുത്താൽ മതി. ഇതിൽ തന്നെ കായൊക്കെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ കായപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈത്തപ്പഴം ഞാൻ എടുത്തു വെച്ചിരുന്നില്ല, അത് ഞാൻ ഒന്ന് മിക്സിയിൽ നിന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ട് ചതച്ചതാണ് നമ്മൾ അച്ചാർ. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് നമുക്ക് സുർക്കു. ഞാനിപ്പോൾ ഈത്തപ്പഴം നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചേന ഇട്ട് കൊടുക്കാം. ചേന വറുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സാക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സാക്കണം. മസാലയും ഈത്തപ്പഴവും ചേനയിലും കൂടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് സുർക്ക ഒഴിച്ചിട്ടുണ്ട്, അത്രയും മതിയാവും കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഈത്തപ്പഴവും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. ഈ സുർക്കയെല്ലാം കൂടെ ചേർന്ന് അവരെ വെയിറ്റ്. ഇപ്പം നമ്മൾ ചേന അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടത് എന്തൊരു ഭംഗിയെ കാണാൻ തന്നെ, നല്ല കളറും അടിപൊളിയായിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് കാണിച്ചുതരാം. അപ്പം നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ചേന അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയ കാണാൻ തന്നെ എന്ത് രസമാണ്, നല്ല ഭംഗിയുള്ള കളർ കണ്ടോ. ഇതേപോലെ തന്നെ ടേസ്റ്റും കിട്ടും, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.